ഹലോ പ്രിയപ്പെട്ട മക്കളെ, ആ എല്ലാവരും ഒന്ന് ചിരിച്ചേ. ആ നല്ല മക്കൾ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഇന്ന് ആദ്യം ഒരു കയ്യടി കളി കളിച്ചാലോ. ആ ഒരുപാട് കയ്യടി കളികൾ നമ്മൾ കളിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഇതുവരെ കളിക്കാത്ത പുതിയൊരു കയ്യടി കളി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. എല്ലാവരും എഴുന്നേറ്റ് നിന്നു അല്ലേ. ഇനി കളി എന്താണെന്ന് മാഷ് പറയട്ടെ. ആ എല്ലാവരും ഒരു തവണ ഒന്ന് കൈയടിച്ചേ. ആ നല്ല മക്കൾ, ഒന്നുകൂടി ഒന്ന് കൈയടിച്ചേ. ആ ഒന്നുകൂടി ഒന്ന് ഉറക്കെ കൈയടിച്ചേ. ആഹാ, എല്ലാവരും നന്നായി കൈയടിച്ചു. ഇനി എന്താണ് കളിയെന്ന് പറഞ്ഞു തരട്ടെ. മാഷ് ദാ മാഷിൻ്റെ കൈ ഇങ്ങനെ വയ്ക്കും, എന്നിട്ടോ ഈ കൈ ഇങ്ങനെ കറക്കി കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ എൻ്റെ മക്കൾ ഒരു തവണ കൈയടിക്കണം. മനസ്സിലായോ? എന്താ മാഷ് പറഞ്ഞത്? മാഷിൻ്റെ കൈ ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് ഈ കൈ ഇങ്ങനെ കറക്കി ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ എൻ്റെ മക്കൾ ഒരു തവണ കൈയടിക്കണം. മനസ്സിലായില്ലേ? എന്നാൽ നമുക്ക് കളി തുടങ്ങിയാലോ. ദാ എല്ലാവരും ശ്രദ്ധിച്ച് കൈയടിക്കണം. മാഷിദാ കൈ ഇങ്ങനെ കറക്കി കൊണ്ടുവരാൻ പോവുകയാണ്. അടിച്ചോ. ഒന്നുകൂടി ഒന്നുകൂടി അടിച്ചോ. ഒന്നുകൂടി അടിച്ചോ. ഇല്ല അല്ലേ. ആ ശ്രദ്ധിച്ച് കളിക്കണം. ഒന്നുകൂടി കുറച്ചുകൂടി വേഗത്തിൽ മാഷിത കൈ ഇങ്ങനെ കറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. റെഡി? ദാ അടിച്ചോ 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 അടിച്ചോ. മാഷിൻ്റെ കൈ ഇങ്ങനെ കറങ്ങി എത്തിയാലേ അടിക്കാൻ പാടുള്ളൂ അല്ലേ. അങ്ങനെ കറങ്ങിയില്ലല്ലോ, ആരും അടിച്ചില്ലേ. ആ എല്ലാവരും നല്ല മക്കൾ, എന്നാൽ ഒന്നുകൂടി നമുക്ക് അടിച്ച് ഈ കളി അവസാനിപ്പിക്കാം അല്ലേ. ദാ അടിച്ചോ 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 അടിച്ചോ. ആ എല്ലാവർക്കും കളി ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും കളി ഇഷ്ടപ്പെട്ടു അല്ലേ. ആ ഇനി എല്ലാവരും അവിടെ ഇരിക്കൂ. എല്ലാവരും ഇരിക്കൂ. ആ മഞ്ചാടി സഞ്ചിയൊക്കെ അരികിലുണ്ടല്ലോ അല്ലേ. ആ മഞ്ചാടി സഞ്ചി കൊണ്ടുള്ള കളികളൊക്കെ മാഷ ഇടയ്ക്ക് പറയും. ഇന്ന് മറ്റൊരു കാര്യം കൂടി മാഷ കാണിച്ചു തരാം. ദാ എൻ്റെ മക്കൾ മാഷിൻ്റെ പിറകിലേക്ക് നോക്കൂ. അവിടെ എന്താ കാണുന്നത്? ആ ഇന്നൊരു ടി വി ഉണ്ട് മാഷയുടെ പിറകിൽ. എന്തിനാ ടി വി എന്നറിയോ? ആ കുറച്ച് കഴിയുമ്പോൾ ആ ടി വിയിൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളികളൊക്കെ മാഷ കാണിച്ചു തരാൻ പോവുകയാണ്. ആ സന്തോഷമായോ എല്ലാവർക്കും? എല്ലാവർക്കും സന്തോഷമായി. പിന്നെ മാഷൊരു കാര്യം ചോദിക്കട്ടെ, മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ എൻ്റെ മക്കൾ? ആഹാ, എല്ലാവരും കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് മീൻ പിടിക്കുക? ആ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. പിന്നെയോ? ആ വലയെറിഞ്ഞ് മീൻ പിടിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്കൊരു മീൻ പിടിക്കൽ കളി കളിച്ചാലോ. ആ മാഷ് ഇന്ന് വരുമ്പോൾ ദാ മീൻ പിടിക്കാൻ വേണ്ടി ഒരു ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ആ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മീൻ പിടിക്കൽ കളി കളിക്കാം. ഇതിൻ്റെ താഴെ മീനുകളുണ്ടോ എന്ന് നോക്കട്ടെ മാഷ്. ആ അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. മാഷ് ഒന്ന് ചൂണ്ടയിട്ട് നോക്കട്ടെ മീനുകൾ കൊത്തുന്നുണ്ടോ എന്ന്. ആ ദാ മെല്ലെ ചൂണ്ട താഴേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരുപാട് മീനുകളെ കാണുന്നുണ്ട് മാഷ്. നോക്കട്ടെ മീനുകളിൽ ഏതെങ്കിലും ഒന്ന് മാഷയുടെ ചൂണ്ടയിൽ കുടുങ്ങുമോ എന്ന്. ആ ദാ മീനുകൾ വരുന്നുണ്ട് മെല്ലെ. ആ
ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട്. ആ മീനിനെ നമുക്ക് മെല്ലെ പുറത്തേക്കെടുക്കാം. ആ ദാ മാഷിന്റെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനെ കണ്ടോ? ആ എത്ര മീൻ കിട്ടി നമുക്കിപ്പോ? ആ ഒരു മീൻ. ഇനിയും മീനുണ്ടോ നോക്കട്ടെ. ആ ഒരിക്കൽ കൂടി മാഷി ദാ ചൂണ്ട ഇങ്ങനെ ഇട്ട് നോക്കാൻ പോവുകയാണേ. ആ ആ മീനുകളൊക്കെ ഇതിലെ പോകുന്നുണ്ട്. ഈ ആ ഒരു മീൻ കൂടി ദാ മെല്ലെ കുടുങ്ങി. ഒരിക്കൽ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി മീനുകൾ ഉണ്ടോ നോക്കാം. ആ ആ ആ ഒരു മീൻ കൂടാ. കണ്ടോ മീനെ എല്ലാവരും? ഇനി ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ. മെല്ലെ ചൂണ്ടയിട്ട് ആ കുറെ മീനുകൾ ഇനിയും ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. മാഷിന്റെ ചൂണ്ടയുടെ അടുത്തെത്തി ആ ആ ആ ആ ഒരു മീൻ കൂടി കിട്ടിയിട്ടുണ്ട്. ദാ അടുത്ത മീൻ. ഇനി ഒന്നുകൂടി നോക്കിയാലോ. മെല്ലെ നോക്കാം. ഒരു മീൻ കൂടി ഇങ്ങനെ കൊത്തുന്നുണ്ട്. മാഷയും കൊണ്ട് പോകുന്നുണ്ട്. ഒരു മീൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇട്ട് നോക്കാല്ലേ. അങ്ങനെ ഒരു മീൻ കൂടി കിട്ടി. ദാ മാഷിന്റെ മുന്നിൽ ഇപ്പോ കുറേ മീനുകളുണ്ട്. എത്ര മീനുകളായെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ദാ ചൂണ്ടയിട്ട് കിട്ടിയ മീനുകളൊക്കെ മാഷ ഇവിടെ വച്ചിട്ടുണ്ട്. ആ എത്ര മീനുകളാണ് കിട്ടിയത്? എൻ്റെ മക്കളെല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. മാഷിന് ചൂണ്ടയിട്ട് എത്ര മീനുകളാണ് കിട്ടിയത്? ദാ എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ. ആ ആ ആ എല്ലാവരും എണ്ണി അല്ലേ. ആ എത്ര മീനുകളാണ് മാഷക്ക് കിട്ടിയത്? ആ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് എണ്ണി നോക്കിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഇതെത്രയാ? ആറ് മീനുകൾ അല്ലേ. ആറു മീനാണ് മാഷിന് ചൂണ്ടയിട്ട് കിട്ടിയത്. എന്തിനാ മാഷ മീൻ പിടിച്ചതെന്നറിയോ എൻ്റെ മക്കൾക്ക്? ആ നമ്മുടെ മനുവില്ലേ, മനുവിൻ്റെ വീട്ടിൽ അവൻ്റെ ഓമനകളായ കുറേ പൂച്ചകളുണ്ട്. ആ പൂച്ചകൾക്ക് കൊടുക്കാനാണ് മാഷ മീൻ പിടിച്ചത്. എന്നാൽ നമുക്ക് ഈ മീനുകളെ പൂച്ചകൾക്ക് കൊടുത്താലോ? ആ കൊടുക്കാമല്ലേ. ഇനി നമുക്ക് പൂച്ചകൾക്ക് മീൻ കൊടുത്താലോ? ആ ഒരു പൂച്ചയ്ക്ക് ഒരു മീൻ കൊടുക്കാം. ദാ മാഷ ചൂണ്ടയിട്ട് പിടിച്ച മീനുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ പൂച്ചകൾക്കും കൊടുക്കാൻ മീൻ തികയുമോ? ആ നമുക്ക് കൊടുത്തു നോക്കാമല്ലേ. ആദ്യം ആ ഒരു മീനെടുത്ത് നമുക്ക് ദാ ഈ പൂച്ചയ്ക്ക് കൊടുക്കാം. ആ ഇനിയോ ഒരു മീനെടുത്ത് അടുത്ത പൂച്ചയ്ക്ക് കൊടുക്കാം. ദാ ഈ മീനെടുത്ത് നമുക്ക് ആ ഈ പൂച്ചയ്ക്ക് കൊടുക്കാം. ആ ഇനിയൊരു മീനെടുത്ത് നമുക്ക് ഈ പൂച്ചയ്ക്ക് കൊടുത്താലോ? ഈ പൂച്ചയ്ക്കും കൊടുത്തു. ദാ ഈ മീനെടുത്ത് നമുക്ക് ഈ പൂച്ചയ്ക്ക് കൊടുക്കാം. ആ ഇതെടുത്ത് നമുക്ക് ഈ പൂച്ചയ്ക്കും കൊടുക്കാം. അയ്യോ ഒരു പൂച്ചയ്ക്ക് കൊടുക്കാൻ മീനില്ലല്ലോ, എന്താ പറ്റിയത്? ആ ആ മീനുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് പൂച്ചകളുടെ എണ്ണം. എത്ര മീനുകളാണ് ഉണ്ടായിരുന്നത്? ആറല്ലേ. അപ്പോൾ എത്ര പൂച്ചകളാണ് ഉള്ളത്? ആ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് എണ്ണി നോക്കിയാലോ എത്ര പൂച്ചകളുണ്ടെന്ന്. എണ്ണാമല്ലേ. ദാ എൻ്റെ മക്കൾ എണ്ണോ. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ച് ആറ്. ആഹാ ആറിനേക്കാൾ ഒന്ന് കൂടുതലുണ്ടല്ലോ. അപ്പോഴെങ്ങനെ എണ്ണുക? ഏഴ്. എൻ്റെ എല്ലാ മക്കളും എണ്ണിയേ. ഏഴ്. എത്ര പൂച്ചകളാണ് ഉള്ളത്? ഏഴ് പൂച്ചകൾ. മീനുകൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? ആറ് മീനുകൾ. അപ്പോൾ ഒരു പൂച്ചയ്ക്ക് മാത്രം മീൻ കിട്ടാതായാൽ പൂച്ചക്ക് സങ്കടമാവൂലേ? ആ സങ്കടമാവും അല്ലേ.
എന്നാൽ മാഷൊരു കാര്യം ചെയ്യട്ടെ, എന്ത് ചെയ്യണം? ആ ഒന്നുകൂടി ചൂണ്ടയിട്ട് നോക്കാം അല്ലേ. ആ അപ്പോൾ ചൂണ്ടയിട്ട് ഒരു മീൻ കിട്ടിയാൽ അത് ആർക്ക് കൊടുക്കാം? നമുക്ക് ഈ പൂച്ചക്കുട്ടിക്ക് കൊടുക്കാം. എന്നാൽ മാഷ് ചൂണ്ടയിടട്ടെ. അപ്പോൾ നമുക്ക് ആ മീൻ കിട്ടാത്ത പൂച്ചയുടെ സങ്കടം മാറ്റണ്ടേ? എന്നാൽ മാഷ് ഒന്നുകൂടി ചൂണ്ടയിട്ട് നോക്കാൻ പോവുകയാണ്. ആ ഒരു മീൻ കിട്ടിയിട്ട് വേണം ആർക്ക് കൊടുക്കാൻ? നമ്മുടെ പൂച്ചയ്ക്ക് കൊടുക്കാൻ. നോക്കട്ടെ, ആ മീനുകളുണ്ട് കേട്ടോ, മീനുകളിങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടിക്ക് വേണ്ടി ഒരു മീനിനെ കൂടി, ആ ആ ദാ ഒരു മീൻ കൂടെ കിട്ടി. ഇതാർക്ക് കൊടുക്കാം? നമ്മുടെ പൂച്ചക്കുട്ടിക്ക് കൊടുക്കാം അല്ലേ. ആ ആ ദാ ഇപ്പോൾ ചൂണ്ടയിട്ട് കിട്ടിയ ഈ മീനിനെ നമുക്ക് ആർക്ക് കൊടുക്കാം? ആ ഈ പൂച്ചക്കുട്ടിക്ക് കൊടുക്കാം. ആ ഇപ്പോൾ ഇതാ ഈ പൂച്ചക്കും മീൻ കിട്ടിയതോടെ സന്തോഷമായി അല്ലേ. ആ എത്ര പൂച്ചകളാണ് ഉള്ളത്? 7. ഇപ്പോൾ എത്ര മീനുകളുണ്ട്? 7. പൂച്ചകളുടെ കൂട്ടത്തിൽ 7 പേർ. മീനുകളുടെ കൂട്ടത്തിൽ എത്ര മീനുകളുണ്ട്? 7. ആ ഇപ്പോൾ പൂച്ചകളുടെ എണ്ണവും മീനുകളുടെ എണ്ണവും തുല്യമായി ഒരുപോലെയായി അല്ലേ. ആഹാ എന്താ നോക്കുന്നത് എല്ലാവരും? ആ ഇതെന്താ മാഷിൻ്റെ മുന്നിൽ ഒരു ബാസ്ക്കറ്റ് എന്നാണോ? ആ ഇതെന്താണെന്ന് മാഷ് പറഞ്ഞു തരാം. മനുവിൻ്റെ വീട്ടിലെ പൂച്ചകൾക്ക് മീനൊക്കെ കൊടുത്ത് മാഷ് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ദാ മനു കളിപ്പാട്ടങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഈ ബാസ്ക്കറ്റ് മാഷ് കണ്ടത്. ഇതിനകത്ത് എന്തായിരിക്കും? ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങളാണ്. എന്താണെന്ന് കാണിച്ചു തരട്ടെ. ദാ നോക്കൂ, എന്താ ഇത്? ആ ബോളുകൾ, കുറേ ബോളുകളുണ്ടല്ലേ. ആ ഇതൊക്കെ മനു കളിക്കാൻ ഉപയോഗിക്കുന്ന ബോളുകളാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ബോളുകൾ കൊണ്ട് ഒരു കളി കളിച്ചാലോ? ആ എല്ലാവർക്കും സന്തോഷമായില്ലേ. അപ്പോൾ നമ്മളിനിയും ബോളുകൾ കൊണ്ട് ഒരു കളി കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്താണ് കളിയെന്ന് പറയട്ടെ. മാഷ് ഈ ബാസ്ക്കറ്റിനകത്ത് കുറച്ച് ബോളുകൾ ഇട്ട് വയ്ക്കും. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ആ ബാസ്ക്കറ്റിൽ എത്ര ബോളുകളുണ്ടെന്ന് ആദ്യം ഒന്നൂഹിച്ച് എഴുതി വയ്ക്കണം. പിന്നീട് എന്ത് ചെയ്യും? ബാസ്ക്കറ്റിൽ എത്ര ബോളുകളുണ്ടെന്ന് മാഷ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര ബോളുകളുണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പോൾ നമുക്ക് കളി തുടങ്ങിയാലോ. എത്ര ബോളുകളാണ് ബാസ്ക്കറ്റിനകത്തുള്ളതെന്ന് ആ എല്ലാവരും ഒന്ന് എഴുതി വയ്ക്കൂ. എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി വെച്ചു അല്ലേ. ഇനി നമുക്ക് ഈ ബാസ്ക്കറ്റിനകത്ത് എത്ര ബോളുകളാണുള്ളതെന്ന് നോക്കിയാലോ. ഇതിനകത്തുള്ള ബോളുകളെല്ലാം എൻ്റെ മുന്നിൽ ഇങ്ങനെ എടുത്തു വയ്ക്കാം. ഇതൊരു ബോള്, ദാ ബാസ്ക്കറ്റിലുള്ള ബോളുകളെല്ലാം ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മക്കളൊന്ന് എണ്ണി നോക്കൂ, എത്ര ബോളുകളാണ് ബാസ്ക്കറ്റിലുണ്ടായിരുന്നതെന്ന്. ആ എല്ലാവരും എണ്ണണേ. ദാ ഇങ്ങനെ ഓരോ ബോളുകളായി എണ്ണി എത്ര ബോളുകളാണ് ഉണ്ടായിരുന്നതെന്ന് എല്ലാവരും ഒന്ന് എണ്ണു. ആ എല്ലാവരും എണ്ണുന്നുണ്ടല്ലോ. ആ എണ്ണി നോക്കൂ. എണ്ണിക്കഴിഞ്ഞു അല്ലേ. എത്ര ബോളുകളാണ്? ആ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് എണ്ണി നോക്കിയാലോ. ദാ 1, 2, 3, 4, 5, 6. ആ 6 കഴിഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ നേരത്തെ എണ്ണി നോക്കിയല്ലേ. എത്രയാ? 7. എത്ര ബോളുകളാണ് ഉള്ളത്? 7 ബോളുകൾ. നമുക്കൊന്ന് ഇംഗ്ലീഷിൽ എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7. 7 എത്ര ബോളുകളാ?
ഏഴ് ബോളുകൾ. ഇനി എൻ്റെ മക്കളൊരു കാര്യം ചെയ്യുമോ, നിങ്ങളെല്ലാവരും നോട്ട് പുസ്തകത്തിൽ ഏഴ് ബോളുകൾ വരച്ച്, എല്ലാവരും നോട്ട് പുസ്തകത്തിൽ ഏഴ് ബോളുകൾ വരച്ചു വയ്ക്കൂ. നന്നായി വരക്കണേ, ശ്രദ്ധിച്ച് വരക്കണം. എത്ര ബോളുകളാണ് വരക്കേണ്ടത്? ഏഴ് ബോളുകൾ. ആ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന്, അങ്ങനെ ഏഴ് ബോളുകൾ. ആ എല്ലാവരും വരച്ച് കഴിഞ്ഞു, എല്ലാവരും വരച്ചു കഴിഞ്ഞു അല്ലേ. എന്നാൽ ഇനി മാഷ് ബോർഡിൽ ബോളുകൾ വരക്കട്ടെ. ആ മാഷ് ബോർഡിൽ ഏഴ് ബോളുകൾ വരക്കാം. എൻ്റെ മക്കളെല്ലാവരും ബോളുകൾ വരച്ചില്ലേ? ആ മാഷ് ബോർഡിൽ ഏഴ് ബോളുകൾ വരക്കുകയാണ്. ഇങ്ങനെ ബോള്, ഒന്നുകൂടി, ഇനിയും ഒന്നുകൂടി, അങ്ങനെ ദാ മാഷ് ബോളുകൾ വരച്ചു. എത്ര ബോളുകളാണ് വരച്ചത് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. ഇംഗ്ലീഷിലാണെങ്കിലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഏഴ് ബോളുകളല്ലേ. ഇനി നമുക്ക് ഏഴ് എന്ന് എഴുതിയാലോ. ആ മാഷ് ബോർഡിൽ ഏഴ് എന്ന് എഴുതാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. ദാ ഇങ്ങനെ ഇങ്ങനെ ഏഴ്. എങ്ങനെയാ മാഷ് ഏഴ് എന്ന് എഴുതിയത്? ദാ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഏഴ് സെവൻ. പിന്നെ ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ എൻ്റെ മക്കളോട് മാഷ്? എന്താ പറഞ്ഞത്? ആ മാഷിൻ്റെ പിറകിൽ ഒരു ടി വി ഉണ്ട്. ആ ആ ടി വിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കളികളുണ്ട്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ആ ടി വി ഒന്ന് ഓൺ ചെയ്താലോ. ആ ടി വി നമുക്ക്, ആ മാഷിൻ്റെ കയ്യിൽ റിമോട്ടുണ്ട്, നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലേ. ആ ദാ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യത്തെ കളി എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് നോക്കാം. ആഹാ, ടി വിയിൽ മനോഹരമായൊരു ചിത്രം കാണുന്നില്ലേ എൻ്റെ മക്കൾ? ആ എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്തൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ? ആ ചെടിച്ചട്ടികളിൽ ചെടികൾ കാണുന്നുണ്ടല്ലേ. ആ ചെടികളിൽ ആ പൂക്കൾ കാണുന്നുണ്ട്. വേറെ എന്ത് കാണുന്നുണ്ട്? ഒരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടല്ലേ. ആ അപ്പോൾ എല്ലാവരും പൊന്നു മക്കളാണ്, എല്ലാവരും കൃത്യമായി പറഞ്ഞു. ഇനി മാഷൊരു കാര്യം ചോദിക്കട്ടെ, ആ പൂക്കളിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? സംഖ്യകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ആ നോക്കൂ, ആ ഒന്നാമത്തെ പൂവിൽ എത്ര എഴുതി വച്ചിരിക്കുന്നത്? ഒന്ന്. അതിനടുത്ത പൂവിലോ? രണ്ട്. അതിനടുത്ത പൂവിലോ? മൂന്ന്. അടുത്ത പൂക്കളുടെ മുന്നിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് അല്ലേ. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അവസാനത്തെ ഒരു പൂവ് കാണുന്നുണ്ടോ? ആ അതിലെത്ര എഴുതി വച്ചിരിക്കുന്നത്? ആ എല്ലാവരും നന്നായി പറയുന്നുണ്ടല്ലേ, ഏഴ്. അപ്പോൾ മാഷൊരു കാര്യം ചോദിക്കട്ടെ, ആ വണ്ടി മറഞ്ഞു നിൽക്കുന്ന പൂക്കളില്ലേ, ആ പൂക്കളിൽ ഏതൊക്കെ സംഖ്യകളായിരിക്കും ഉണ്ടാവുക? ആ എൻ്റെ മക്കളൊരു കാര്യം ചെയ്, എല്ലാവരും നോട്ട് പുസ്തകം എടുത്ത് ആ വണ്ടി മറഞ്ഞു നിൽക്കുന്നതിന് പിന്നിലെ പൂക്കളിൽ ഏതൊക്കെ സംഖ്യകളാണ് ഉണ്ടാവുക എന്ന് ഒന്ന് പെട്ടെന്ന് എഴുതിയേ. ആ എല്ലാവരും ഒന്ന് എഴുതി വയ്ക്കൂ. ആ അപ്പം എൻ്റെ മക്കളെ നോട്ട് പുസ്തകത്തിൽ എഴുതൂ,
ഏതൊക്കെ സംഖ്യകളാണ് ആ വാഹനം മറച്ചിരിക്കുന്നത്? ആ എല്ലാവരും എഴുതിക്കഴിഞ്ഞോ? ദാ എല്ലാവരും നോക്കൂ, ആ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞു. ആ ചെറുതായി പുകയൊക്കെ പോകുന്നുണ്ടല്ലേ. ദാ വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. വണ്ടി ഏതാ പോകുന്നുണ്ട്. അങ്ങനെ വണ്ടി ദാ പോയി പോയി, വണ്ടി അത് അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. ആഹാ, ഇപ്പോൾ പൂക്കളെല്ലാം കാണുന്നുണ്ടോ എൻ്റെ മക്കൾ? എല്ലാ പൂക്കളും കാണുന്നുണ്ടല്ലേ. ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, ഏതൊക്കെ സംഖ്യകൾ എഴുതിയ പൂക്കൾക്ക് മുന്നിലായിരുന്നു ആ വണ്ടി നിർത്തിയിട്ടിരുന്നത്? ആ 4, 5, 6 അല്ലേ. ആ എത്ര പേരെഴുതിയിട്ടുണ്ട്? എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ. ആ നല്ല മക്കൾ, ഇനി അടുത്ത കളി എന്താണെന്ന് നോക്കാം. ആ എല്ലാവരും ഒന്ന് ടി വിയിലേക്ക് നോക്കൂ, എന്താ കാണുന്നത്? ആ മീനുകളുടെ കൂട്ടം കാണുന്നുണ്ടല്ലേ. ആ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? എല്ലാവരും നോട്ട് പുസ്തകം എടുക്കൂ, എന്നിട്ട് ആ കൂട്ടത്തിൽ എത്ര മീനുകളുണ്ടെന്നൊന്ന് എണ്ണി നോക്കൂ. അത് എണ്ണി നോട്ട് പുസ്തകത്തിലേക്ക് എഴുതൂ. എല്ലാവരും എഴുതിയോ? ആ മീനുകൾ എത്രയാ? 6. ഇംഗ്ലീഷിൽ പറയുക 6. ആ എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ. എന്നാൽ നമുക്കിനി അടുത്ത കളി എന്താണെന്ന് നോക്കിയാലോ. ദാ അടുത്ത കൂട്ടം വന്നിട്ടുണ്ടല്ലേ. എന്താ കാണുന്നത്? കുറേ കാരറ്റുകൾ. ആ ഇനിയൊരു കാര്യം ചെയ്യൂ, എല്ലാവരും എത്ര കാരറ്റുകളുണ്ടെന്ന് എണ്ണി നോക്കി എത്രയാണെന്ന് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതൂ. ശ്രദ്ധിച്ചെണ്ണണേ. ആ എഴുതിക്കഴിഞ്ഞോ? എല്ലാവരും എഴുതിക്കഴിഞ്ഞോ അല്ലേ. ദാ എത്ര കാരറ്റുകളാ? 7. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? 7. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ആ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത കളി എന്താണെന്ന് നോക്കിയാലോ. ആ ടി വിയിൽ എന്താ കാണുന്നത്? തക്കാളികൾ കാണുന്നുണ്ടല്ലേ. എൻ്റെ മക്കളൊരു കാര്യം ചെയ്യൂ, ആ കൂട്ടത്തിൽ എത്ര തക്കാളികളുണ്ടെന്ന് എല്ലാവരും ഒന്ന് എണ്ണി നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കൂ. ശ്രദ്ധിച്ചെണ്ണണേ, എന്നിട്ട് ശ്രദ്ധിച്ച് എഴുതി വയ്ക്കണം. ആ എല്ലാവരും എഴുതിക്കഴിഞ്ഞോ? എത്ര തക്കാളികളാണ് ഉള്ളത്? എത്രയാ? ആ നമുക്ക് നോക്കാലോ. ആ എത്ര തക്കാളികളാണ് ഉള്ളത്? 5. ഇംഗ്ലീഷിൽ 5. 5 തക്കാളികളാണ് ഉള്ളതല്ലേ. എൻ്റെ മക്കൾക്ക് ഇന്നത്തെ ഈ കളികളെല്ലാം ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇടയ്ക്കിടെ ടി വി ഇങ്ങനെ ഓൺ ചെയ്ത് നല്ല രസകരമായ കളികൾ കളിക്കാട്ടോ. പ്രിയപ്പെട്ട മക്കളെ, മഞ്ചാടി സഞ്ചി എൻ്റെ മക്കളുടെ അരികിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. ആ കഴിഞ്ഞ ദിവസം മാഷ് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ആ മഞ്ചാടി സഞ്ചിയിലേക്ക് കുറച്ച് തീപ്പെട്ടി കൂടുകൾ കൂടി ശേഖരിച്ച് വയ്ക്കണമെന്നല്ലേ. ആ എല്ലാവരും ശേഖരിച്ചിട്ടുണ്ടോ? ദാ മാഷ് മഞ്ചാടി സഞ്ചിയിലേക്ക് ശേഖരിച്ച തീപ്പെട്ടി കൂടുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ആ തീപ്പെട്ടിക്കൂടിന് രണ്ട് വശത്തും ഓരോ കടലാസ് ഒട്ടിച്ച് ദാ ഇങ്ങനെ ഓരോ തീപ്പെട്ടിക്കൂടിലും ഓരോ സംഖ്യകൾ എഴുതി വെച്ചിട്ടുണ്ട്. ദാ മാഷിൻ്റെ കയ്യിലുള്ള തീപ്പെട്ടിക്കൂടിൽ എത്ര എഴുതി വെച്ചിരിക്കുന്നത്? എല്ലാവരും ഒന്ന് വായിച്ചേ. ആ 5 അല്ലേ. ദാ ഈ തീപ്പെട്ടിക്കൂടിൽ എത്ര എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് വായിച്ചേ. 7. ആ ദാ ഇതിലോ 6. അങ്ങനെ 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ ഞാനിതാ ഈ തീപ്പെട്ടിക്കൂടുകളിലായി എഴുതി വച്ചിട്ടുണ്ട്. ആ ഇനി ഈ തീപ്പെട്ടിക്കൂടുകളെ 1 മുതൽ 7 വരെ ക്രമമായി വച്ചാലോ. ആദ്യം ഏതാ മാഷ് വയ്ക്കേണ്ടത്? 1 അല്ലേ. ദാ ഇതിൽ നിന്ന് 1 എടുത്ത് ഇങ്ങനെ വച്ചു. ഇനി ഏതാ? 2 എടുത്ത് അടുത്തതായി ഇങ്ങനെ വച്ചു. ഇനിയോ? 3 അല്ലേ. 3 ഇങ്ങനെ വച്ചു. ഇനിയോ? 4
ആ നാല് വച്ചു. ഇനി ഏതാ? അഞ്ചല്ലേ, അഞ്ച് ഇങ്ങനെ വച്ചു. അടുത്തതോ? ആ ആറ്, എല്ലാവരും നല്ല മക്കൾ, ആറ്. ആ ഇനിയോ? ഏഴല്ലേ, ദാ ഏഴ്. തീപ്പെട്ടിക്കൂടുകളെ മാഷിപ്പ് എങ്ങനെ വെച്ചത്? ഒന്ന് മുതൽ ഏഴ് വരെ ക്രമമായി വച്ചു. ഇനി ഒന്ന് മുതൽ ഏഴ് വരെ മാഷ് ക്രമമായി ബോർഡിൽ എഴുതട്ടെ. ആ മാഷ് എഴുതുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഏതാണോ എഴുതുന്നത് ആ സംഖ്യ എൻ്റെ മക്കൾ ഉറക്കെ വായിക്കണം. എല്ലാവരും വായിക്കുമല്ലോ. ആ ആദ്യം എല്ലാവരും വായിക്കൂ. ഒന്ന്, എഴുതുമ്പോൾ കൂടെ വായിക്കണേ. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ഇതോ ഏഴ്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി വായിച്ചാലോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഒന്ന് ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാലോ? വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ. മാഷിത ബോർഡിൽ ഒന്ന് മുതൽ ഏഴ് വരെ ക്രമമായി എഴുതി. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കളും ശ്രദ്ധയോടെ കണ്ടു അല്ലേ? ഇനി എന്താണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടതെന്ന് പറയട്ടെ. ചിത്രങ്ങൾ വരച്ചോ ചിത്രങ്ങൾ മുറിച്ചൊട്ടിച്ചോ ഏഴിൻ്റെ കൂട്ടങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ അതിനടിയിൽ ഏഴ് എന്ന് എഴുതി വെക്കണം. അതിനൊപ്പം ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ? മാഷിപ്പോൾ ബോർഡിൽ ഒന്ന് മുതൽ ഏഴ് വരെ ക്രമമായി എഴുതിയില്ലേ, അതുപോലെ ഒന്ന് മുതൽ ഏഴ് വരെ ക്രമമായി എഴുതുകയും വേണം. ഇനി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഏഴ് എന്ന സംഖ്യ ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചത്. ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സംഖ്യകൾ ഉറപ്പിക്കുന്നതിനുള്ള കൂടുതൽ അനുഭവങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്നും നൽകണം.